നമസ്കാരം. ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബീറ്റ് ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൽ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ആര്. ഇടതുപക്ഷത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ടുന്ന ആ സീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി എം പി വീരേന്ദ്രകുമാറിന്റെ നിര്യാണത്തോടെ ഒഴിവു വരുന്ന ആ സീറ്റിലേക്ക് എം പി വീരേന്ദ്രകുമാർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രതിനിധി എത്തും. അതുകൊണ്ടാണ് ആ ചർച്ചയ്ക്ക് പ്രസക്തി ഏറുന്നത്. കേരളത്തിൽ ഒരു കാലത്ത് ശക്തരായിരുന്ന ജനതാ പ്രസ്ഥാനം, ആ ജനതാ പ്രസ്ഥാനം പല വിഭാഗങ്ങളായി പോയപ്പോൾ ആ വലിയ ശക്തി ജയിക്കുകയും അങ്ങനെ പണ്ടുണ്ടായിരുന്ന നിലയിൽ മുന്നണി രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്താൻ അത്രമേൽ സാധിക്കാതെ വരികയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം. ആ സ്ഥിതിവിശേഷത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നാം ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഇന്ന് ചർച്ചയിൽ പ്രതിനിധീകരിക്കുന്നത് ജനതാദള നേതാവ് ശ്രീ ജോർജ് തോമസ്, എൽ ജെ ഡിയുടെ നേതാവ് ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, യു ഡി എഫിലുള്ള ജനതാദൾ വിഭാഗത്തിന്റെ ജനതാദൾ യു ഡി എഫിന്റെ നേതാവ് ശ്രീ ജോൺ ജോൺ. മൂന്നുപേർക്കും സ്വാഗതം. ആദ്യം ശ്രീ ഷെയ്ഖ് പി ഹാരിസിലേക്ക്. ശ്രീ ഷെയ്ഖ് പി ഹാരിസ് കേൾക്കാമല്ലോ, ഓഡിയോ കേക്കാം കേക്കാം. എന്തായാലും ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് എം പി വീരേന്ദ്രകുമാറിന് ഉണ്ടായിരുന്ന ആ സീറ്റ് അദ്ദേഹത്തിന്റെ ഒഴിവിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പ് എൽ ജെ ഡിക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ലോക്താന്ത്രിക് ജനതാദൾ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീരേന്ദ്രകുമാറിന്റെ മരണത്തെ തുടർന്നാണ് ഈ സീറ്റിലേക്ക് ഒഴിവ് വന്നത്. ഒഴിവ് വന്ന സന്ദർഭത്തിൽ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയും സഖാവ് കോടിയേരി ബാലകൃഷ്ണനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും എൽ ഡി എഫ് കൺവീനറിനും പാർട്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരം രണ്ടു മൂന്ന് ദിവസത്തിനകം എൽ ഡി എഫ് കൂടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ എൽ ഡി എഫ് യോഗത്തിൽ പാർട്ടിക്ക് അനുകൂലമായി തന്നെ ഒരു തീരുമാനം എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് എൽ ജെ ഡി. ശ്രീ ജോർജ് തോമസ്, എൽ ഡി എഫ് വീരേന്ദ്രകുമാറിന്റെ സീറ്റ്, അത് വീരേന്ദ്രകുമാറിന് നൽകിയ സീറ്റാണ്. യു ഡി എഫിൽ നിന്ന് വന്നപ്പോൾ അത് വീരേന്ദ്രകുമാറിന്റെ സീറ്റ് വീരേന്ദ്രകുമാറിന് നൽകി. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആ സീറ്റ് ഒഴിവ് വരുമ്പോൾ എൽ ജെ ഡിയെ പൂർണ്ണമായി അങ്ങനെ പരിഗണിക്കും എന്ന് കരുതാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ ഉള്ളത്? പ്രത്യേകിച്ച് മുന്നണിക്കുള്ളിൽ ഇപ്പോൾ ജനതാദൾ എസിന് ഈ സീറ്റിലേക്ക് വേണമെങ്കിൽ അവകാശവാദം ഉന്നയിക്കാം, സി പി എമ്മിന് നേരിട്ട് അവകാശവാദം ഉന്നയിക്കാം, അങ്ങനെയും ചില സൂചനകൾ വരുന്നുണ്ട്. സി പി എം ആ സീറ്റ് ഏറ്റെടുക്കുമെന്നും സി പി എമ്മിന്റെ ഒരു പ്രതിനിധിയെ രാജ്യസഭയിലേക്ക് അയക്കുമെന്നും. എൽ ഡി എഫ് തീരുമാനിക്കേണ്ട കാര്യമാണ്, അത് ശരി തന്നെയാണ്. കഴിഞ്ഞ തവണ ഈ സീറ്റ് വേക്കന്റ് ആയത് ബഹുമാന വീരേന്ദ്രകുമാർ അത് രാജിവെച്ചുകൊണ്ടാണെന്നുള്ളത് ശരി. പക്ഷെ അദ്ദേഹത്തിന് ആ സീറ്റ് കിട്ടിയത് യു ഡി എഫിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ്. എൽ ഡി എഫിൽ അദ്ദേഹം വന്നതിന് ശേഷം എൽ ഡി എഫിൽ ആ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിക്കുന്ന എൽ ഡി എഫിൽ തന്നെ ജനതാദൾ എസിന്റെ ഒരു ക്ലെയിം വെച്ചിട്ടുണ്ട്. ആ ക്ലെയിം ഞങ്ങൾ എൽ ഡി എഫ് വേണം എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷ. 8-ാം തീയതി എൽ ഡി എഫ് കൂടുമെന്നുള്ള എൽ ഡി എഫ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് എൽ ജെ ഡി എന്ന ഒരു പാർട്ടിക്ക് നേരത്തെ എൽ ഡി എഫ് അംഗീകരിച്ചു പോയ ഒരു സീറ്റൊന്നും അല്ല അത്. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റിയും അദ്ദേഹത്തിന്റെ ഒരു പ്രാമുഖ്യവും ഒക്കെ പരിഗണിച്ചു. പക്ഷെ ഇന്ന് അത് സ്വതന്ത്രമായ ഒരു തീരുമാനം, ഒരു ചരടുമില്ലാത്തൊരു തീരുമാനം ആ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ജെ ഡി എസിന്റെ പ്രതീക്ഷ. ജനതാദൾ അത് ഈ സീറ്റ് കഴിഞ്ഞ തവണ വീരേന്ദ്രകുമാർ മത്സരിച്ചും ജയിച്ചതും എൽ ഡി എഫിൽ വന്നതിനും ജയിക്കുന്ന ആ സമയത്തെ തീരുമാനം എടുക്കുന്ന സമയത്ത് തന്നെ ജനതാദൾ അതിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കക്ഷി
മറുപുറത്തും ഇപ്പുറത്തും വന്നതിന്റെ ഒരു മര്യാദ അംഗീകരിച്ചു. അതിലുപരി വീരേന്ദ്രകുമാറിന്റെ ഒരു സീനിയോറിറ്റി അംഗീകരിച്ചു. അന്ന് ആ സീറ്റ് അംഗീകരിച്ചു പോയതാണ്. ആ സമയത്ത് എന്നെ ക്ലെയിം വെച്ചിരുന്നു, പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ആ ക്ലെയിം അവിടെ നിലനിൽക്കുകയാണ്. ആ ക്ലെയിമിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചർച്ചകൾ എൽ ഡി എഫിൽ ഉണ്ടാവും, എൽ ഡി എഫിൽ പൊതുവായ തീരുമാനവും ഉണ്ടാവും. അങ്ങനെ ഒരു ക്ലെയിം ജനതാദൾ എസിന്റെ ഭാഗത്ത് നിന്ന് കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എൽ ജെ ഡിയുടെ പ്രതീക്ഷ, അത് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളതാണ്? ഇല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ യു ഡി എഫിന്റെ ഘടകകക്ഷിയായിരുന്ന സന്ദർഭത്തിലാണ് അന്ന് ജനതാദൾ യു ആയിരുന്ന ഞങ്ങളുടെ പാർട്ടിക്ക് രാജ്യസഭ സീറ്റ് ലഭിച്ചത്. വീരേന്ദ്രകുമാർ സാർ അങ്ങനെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തു പോയി. പിന്നീട് യു ഡി എഫ് വിടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിൽ വരികയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി ഞങ്ങൾ മാറുകയും ചെയ്തു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ സന്ദർഭത്തിൽ യു ഡി എഫിൽ നിന്ന് കിട്ടിയ രാജ്യസഭാ സീറ്റ് രാജിവെച്ചിട്ടാണ് എൽ ഡി എഫിലേക്ക് വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഘടകകക്ഷിയായി വന്നത്. അന്ന് യു ഡി എഫിൽ നിന്ന് രാജി വെച്ച് എൽ ഡി എഫിൽ വന്നപ്പോൾ എൽ ഡി എഫിന് ഒരു പുതിയ സീറ്റ് എൽ ഡി രാജ്യസഭയിലേക്ക് ജയിക്കാൻ ഒരു അവസരം ഒരുക്കിക്കൊടുത്തത് ഞങ്ങളുടെ പാർട്ടിയായിരുന്നു. ആ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നടന്ന ചർച്ചയിൽ ഏകകണ്ഠമായിട്ടാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും എല്ലാ ഘടകകക്ഷിക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കാമെങ്കിലും അന്ന് തീരുമാനമുണ്ടായത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമായിരുന്നു. അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി വീരേന്ദ്രകുമാർ സാർ വന്നത്. അന്ന് പിന്നീട് സാങ്കേതികമായി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ നോമിനേഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് കാരണം ജനതാദൾ യുവിൻ്റെ രാജ്യസഭാ മെമ്പറായിരുന്ന സന്ദർഭത്തിൽ അത് രാജിവെച്ച് അന്ന് ജെ ഡി യുവിൻ്റെ ദേശീയ അധ്യക്ഷനും ശ്രീ നിതീഷ് കുമാറും കൂട്ടരും ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള എൻ ഡി എ മുന്നണി ചേർന്നപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷനിലും ഡൽഹി ഹൈക്കോടതിയിലും ഉണ്ടായ കേസ് സന്ദർഭത്തിലാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സീറ്റ് കൊടുത്തത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അധ്യക്ഷത വഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് വീരേന്ദ്രകുമാർ രാജിവെച്ച് ഒഴിവ് വന്ന ഒരു സീറ്റാണ്, അത് വീരേന്ദ്രകുമാറിന് തന്നെ നൽകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് പ്രകടിപ്പിച്ചത്. അതെല്ലാവരും അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ നിലപാടും തീരുമാനവും ഈ എൽ ഡി എഫ് യോഗം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ ജോൺ ജോൺ, ഇപ്പോഴും യു ഡി എഫിൽ തുടരുന്ന ജനതാദളിന്റെ വിഭാഗം, ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മൂന്ന് പേരും ഒരേ ജനതാ വിദ്യാർത്ഥി ജനതയുടെ ആദ്യകാല പ്രവർത്തകരായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവർ ഇപ്പോൾ മൂന്നിടങ്ങളിൽ നിൽക്കുന്നു, മൂന്നായി നിൽക്കുന്നു. ശ്രീ ജോൺ ജോൺ, യഥാർത്ഥത്തിൽ യു ഡി എഫിൽ നിന്ന് വിട്ടുപോയ ശ്രീ വീരേന്ദ്രകുമാറിന്റെ വിഭാഗം, അവരിപ്പോൾ എൽ ഡി എഫിൽ വീരേന്ദ്രകുമാറിന് കിട്ടിയ സീറ്റ് അത് സ്വാഭാവികമായി തങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നുചേരും എന്ന് ചിന്തിക്കുന്നു. മറുവശത്ത് ജനതാദൾ എസ് അത് തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണ് എന്നുള്ള വാദമുയർത്തുന്നു. എല്ലാ ഘടകകക്ഷികൾക്കും വാദമുയർത്താം, സ്വാഭാവികമായി വാദമുഖങ്ങൾ ഉണ്ടാകും. പക്ഷേ സംഗതി മറുവശത്തുള്ളത് സി പി എം ആണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാകുന്ന ഈ തർക്കത്തിൽ ഇപ്പോൾ എൽ ജെ ഡിയും ജെ ഡി എസും ഇനി വേറൊരു ഘടകകക്ഷി അവകാശവാദം ഉന്നയിച്ചാലും എല്ലാം ശരി, നിങ്ങളെല്ലാവരും തർക്കിച്ചുള്ളൂ, ഞങ്ങൾ ആ സീറ്റിംഗ് എടുത്തോളാം എന്നൊരു ചിന്തയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് യു ഡി എഫിൽ നിന്ന് പോയത് കൊണ്ട് എൽ ജെ ഡിക്ക് ഒരു നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, വിദ്യാർത്ഥി ജനതയുടെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, 77 വിദ്യാർത്ഥി ജനത സ്ഥാപിച്ചപ്പോ വന്ന പ്രസിഡന്റ് ഞാനാണ്. 77 വിദ്യാർത്ഥി കേരള വിദ്യാർത്ഥി ജനതയുടെ സ്ഥാപക പ്രസിഡന്റാണ്. അന്ന് ഞങ്ങൾ നടത്തിയ മുന്നേറ്റം, കേരള വിദ്യാർത്ഥി ജനത നടത്തിയ മുന്നേറ്റത്തിൽ കൂടെ എസ് എഫ് ഐ കൂടി ചേർന്നപ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരളത്തിന്റെ കൈ
പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എസ് എഫ് ഐക്കാർ പോയി പിടിച്ചെടുത്തു. നടന്നില്ലല്ലോ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോളേജുകളിൽ അന്ന് വിജയക്കൊടി നാട്ടിയത് കേരള വിദ്യാർത്ഥി ജനതയാണ്. ഞങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ടാണ് അന്ന് എസ് എഫ് ഐ ഇതൊക്കെ നേടിയത്. കോട്ടെ, ഞാനന്ന് പ്രസിഡന്റ് ആയിരുന്നു. എന്റെ കാലം കഴിഞ്ഞപ്പോ 81 ജോർജ് തോമസ് പ്രസിഡന്റായി, അത് കഴിഞ്ഞപ്പോ പിന്നീട് കുറെ കഴിഞ്ഞപ്പോ ഷെയ്ഖ് പി ഹാരിസ് പ്രസിഡന്റായി. അപ്പോ ഞാൻ തുടങ്ങി വെച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തുടർച്ചക്കാരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് രണ്ടുപേരും. സംശയമില്ലാത്ത കാര്യങ്ങളാണ്, ചരിത്ര വസ്തുതകളാണ്. ഈ സീറ്റ് ശ്രേയംസ് കുമാറിന് കിട്ടുമോ എന്നല്ല ചോദിച്ചത്, എൽ ജെ ഡിക്ക് കിട്ടുമോ എന്നാണ് ചോദ്യം. അങ്ങനെ ചോദ്യം അങ്ങനെ വരുമ്പോ ഈ സീറ്റ് ആരുടേതായിരുന്നു? ഈ സീറ്റ് യു ഡി എഫിന്റെ സീറ്റായിരുന്നു. യു ഡി എഫ് രാഷ്ട്രീയ കാരണങ്ങളാൽ വീരേന്ദ്രകുമാറിന് കൊടുത്ത സീറ്റാണ്. യു ഡി എഫിന്റെ വോട്ട് വാങ്ങി ജയിച്ച സീറ്റാണ്. ആ സീറ്റ് കൈവച്ച് എം പി ആയി എം പി സ്ഥാനം കൈവച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2018 ജനുവരി മാസത്തിൽ വീരേന്ദ്രകുമാറിനും കൂടെയുള്ള കുറച്ചു പേർക്ക് ഒരു ആശ വന്നത്, നമുക്ക് പതുക്കെ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോകാം എന്ന്. 2018 ജനുവരി 11 കമ്മിറ്റിയിലാണ്, അജണ്ട വെക്കാതെ വിളിച്ചു കൂട്ടിയ കമ്മിറ്റി യോഗത്തിൽ ഞങ്ങളങ്ങോട്ട് പോവാന്നും പറഞ്ഞ് വീരേന്ദ്രകുമാറും കൂട്ടരും പൊടി തട്ടിപ്പോയതാണ്. ഞങ്ങൾ മാറി നിന്നു, പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോ എൽ ജെ ഡിയേക്കാൾ വലിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അപ്പോ അന്ന് വീരേന്ദ്രകുമാർ പോയപ്പോ പോകുന്നതിന് മുമ്പ് ബുദ്ധിമാനായ അദ്ദേഹം കുറേ പ്രാവശ്യം പിണറായി വിജയനുമായി നടത്തിയ ചർച്ച, അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നാളു വഴിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. പിണറായി വിജയനുമായി ചർച്ച നടത്തി ഉറപ്പിച്ചു, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഞങ്ങൾ ആ മുന്നണിയെ പൊളിച്ചു ഇങ്ങോട്ട് വരാം. ആ പൊളിച്ച് ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഒരു മാന്യതയ്ക്ക് ഞാനത് രാജിവെച്ചിട്ട് വരാം. ആ രാജിവെച്ച ഒഴിവും കൊണ്ട് വരുന്ന എനിക്ക് നിങ്ങൾ അത് തരുമോ? അങ്ങനെ നടന്ന് നടന്ന് തരും എന്ന് പിണറായിയുടെ കയ്യിൽ നിന്ന് ഉറപ്പ് വാങ്ങിയതിന് ശേഷമാണ് വീരേന്ദ്രകുമാർ ഞങ്ങളുടെ പാർട്ടിയെ പൊളിച്ച് അവിടെ പോയത്. അങ്ങനെ വീരേന്ദ്രകുമാർ ഇവിടുന്ന് കെട്ടിപ്പലിച്ചു കൊണ്ടുപോയ യു ഡി എഫിന്റെ സീറ്റാണിത്. ഇത് യു ഡി എഫിന്റെ സീറ്റാണ്. വീരേന്ദ്രകുമാർ നടത്തിയ വലിയ ചതിയുടെ ബാക്കിപത്രമാണ് ആ സീറ്റ് എൽ ഡി എഫിനകത്തേക്ക് വന്നത്. സംശയമില്ലല്ലോ, എല്ലാ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണത്. ഇപ്പൊ ചോദ്യം, ഇത് എൽ ജെ ഡിയുടെ സീറ്റായിരുന്നുവെങ്കിൽ ആ ആള് മരിച്ചു കഴിയുമ്പോൾ അത് എൽ ജെ ഡിക്ക് കൊടുക്കണം എന്ന് പറയാം, ന്യായമല്ലേ? ന്യായമാണ്. ഇത് എൽ ജെ ഡിയുടെ സീറ്റ് അല്ലല്ലോ, ഇത് വീരേന്ദ്രകുമാറിന്റെ സീറ്റല്ലേ? വീരേന്ദ്രകുമാർ ഏത് പാർട്ടിക്കാരനായിട്ടാണ് സാറേ രാജ്യസഭയിൽ ഷെയ്ഖ് പി ഹാരിസെ അദ്ദേഹം പോയത്? നിങ്ങൾ എൽ ജെ ഡിയുടെ ആയിട്ടാണോ, വല്ല ജനതാ പാർട്ടിയുടെ ആയിട്ടാണോ? സ്വതന്ത്രനായിട്ടാണ് മൂപ്പര് പോയത്. അപ്പൊ സ്വതന്ത്രനായി രാജ്യസഭാ മെമ്പറായ വീരേന്ദ്രകുമാർ മരിച്ചു കഴിഞ്ഞാൽ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം സ്വത്തുക്കള് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ തുല്യമായി പങ്കിട്ട് കിട്ടണം. അപ്പോ വീരേന്ദ്രകുമാർ മരിച്ചു കഴിയുമ്പോൾ സ്വതന്ത്രനായ അദ്ദേഹത്തിന്റെ രാജ്യസഭാ മെമ്പർ സ്ഥാനം മകന് കൊടുക്കുന്നത് ന്യായമാണ്, ആ ഹിന്ദു ലോ പ്രകാരമാണ്. ഈ ജൈനന്മാരും ബുദ്ധന്മാരും ഒക്കെ ഹിന്ദുക്കളാണല്ലോ. അപ്പോ അങ്ങനെ പോകുമോ ഈ സീറ്റ്? അല്ലാതെ എൽ ജെ ഡിയുടെ ആളായിരുന്നില്ലല്ലോ വീരേന്ദ്രകുമാർ. അപ്പൊ വീരേന്ദ്രകുമാർ മരിച്ചാൽ പിന്നീട് അത് ശൂന്യം, ശുദ്ധശൂന്യം. ആ ശുദ്ധശൂന്യത്തിൽ ആർക്കും അവകാശ വാദം വെക്കാം. ജോർജ് തോമസ് പറഞ്ഞ പോലെ ജനതാദളിൽ എസിന് വെക്കാം, സി പി എമ്മിന് വെക്കാം, സി പി ഐക്ക് വെക്കാം. കാരണം ശുദ്ധശൂന്യമല്ലേ ഇത്? വീരേന്ദ്രകുമാർ എന്ന വ്യക്തിക്ക് നമ്മൾ ഒരു സീറ്റ് കൊടുത്തു, വീരേന്ദ്രകുമാർ മരിച്ചു, ആ സീറ്റ് ബാക്കി കിടക്കുന്നു. ഞങ്ങൾക്ക് വേണമെന്ന് ആർക്ക് വേണമെങ്കിൽ പറയാം, ആർ എസ് പി കുഞ്ഞുമോനും പറയാം, അവരൊക്കെ കൂടി ചേർന്ന് വാദിക്കാവുന്നൊരു എല്ലാവർക്കും അവകാശമുള്ള സീറ്റാണിത്. ഇത് എൽ ജെ ഡിയുടെ സീറ്റായിരുന്നെങ്കിൽ വീരേന്ദ്രകുമാറിനല്ല ഇത് എൽ ജെ ഡിക്ക് കൊടുത്ത സീറ്റ്, വീരേന്ദ്രകുമാർ മത്സരിച്ചതാണ് എങ്കിൽ പറയാം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിന് കൊടുത്ത സീറ്റ്, ഞങ്ങളുടെ പാർട്ടി നോമിനേറ്റ് ചെയ്ത് വന്ന സീറ്റ്, അദ്ദേഹം മരിച്ചപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കല്ലേ എന്ന് പറയാം. ഇതല്ലല്ലോ സ്ഥിതി. ഇവിടെ സ്ഥിതി വന്നിരിക്കുന്നത് വീരേന്ദ്രകുമാറിന്റെ സ്വകാര്യ സ്വത്തായിരുന്നു. അദ്ദേഹം മരിച്ച മോന് കൊടുക്കാൻ വകുപ്പില്ല രാഷ്ട്രീയത്തിൽ. അപ്പോ ഒരു കാരണവശാലും ഈ സീറ്റ് എൽ ജെ ഡിക്ക് സി പി എം കൊടുക്കില്ല. സി പി എമ്മിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കൂ. ഓരോ കാലഘട്ടത്തിലും ഘടകകക്ഷികളുടെ ഓരോരോ സീറ്റായി പിടിച്ചു വാങ്ങി നേതൃത്വത്തിൽ വളർന്നവരാണ് സി പി എം. പ്രേമചന്ദ്രൻ എന്നൊരാൾ കൊല്ലത്ത് കിടന്ന് നിലവിളിച്ച് നമ്മൾ കേട്ടില്ല? ഞങ്ങളുടെ നേതാവ് ചവിട്ടി പുറത്താക്കിയില്ലേ? ഈ വീരേന്ദ്രകുമാർ എൽ ജി പറയുന്ന എൽ ഡി എഫ് വിട്ടു വന്നപ്പോ 2009 എന്താ പറഞ്ഞത്? ഷെയ്ഖ് പി ഹാരിസിന് ഓർമ്മയിട്ടാവും, ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയെന്നാ പറഞ്ഞത്. രാഷ്ട്രീയ കാരണം പറയാതെ മുന്നണി വിട്ടവനാണ് വീരേന്ദ്രകുമാർ. രാഷ്ട്രീയ കാരണം പറഞ്ഞില്ല, ചവിട്ടി പുറത്താക്കി. അപ്പൊ ചവിട്ടി പുറത്താക്കി പുറത്തു വന്നു. അപ്പോ സി പി എമ്മിന്റെ സ്വഭാവം മനസ്സിലായല്ലോ. ഒരു പാർട്ടിയെ മൊത്തമായി മുന്നണിക്കകത്തും ചവിട്ടി പുറത്താക്കി. ഓരോരോ പാർട്ടികളുടെ ഓരോരോ സീറ്റ് അതാത് കാലഘട്ടത്തിൽ പിടിച്ചെടുത്ത് തടിച്ചു കൊഴുത്ത് വളർന്നു വന്ന സി പി എം ചോരയുടെ രുചി അറിഞ്ഞവരാണ്. ഇപ്രാവശ്യം അവർ ആ രുചി അവർ നുണയ്ക്കും. ഈ സീറ്റ് സി പി എം അടിച്ചെടുത്തോട്ട് പോകും. ചോദിക്കാനുള്ള എന്ത് ശക്തിയുണ്ട് എൽ ജെ ഡി? അസംബ്ലിയിൽ സീറ്റുണ്ടോ? 14 ജില്ലയിൽ കമ്മിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് കേരളത്തിൽ 14 ജില്ലയുണ്ടല്ലോ, 14 ജില്ലയിൽ കമ്മിറ്റി ഉണ്ടോ? എത്ര ആളുണ്ട് മൊത്തത്തിൽ പാർട്ടിക്കകത്ത്?
തിക്ക് കൂട്ടുന്ന 10-15 നേതാക്കന്മാരല്ലാണ്ട് അണിയില്ലല്ലോ. ഇതൊക്കെ അറിയുന്ന ഒരു പാർട്ടിയല്ല CPM. CPM അല്ല കാരണവശാലും ഈ സീറ്റ് നിങ്ങൾക്ക് തരുമോ? തരില്ല. ഷെയ്ഖ് ബിഹാരിസ് എന്താ പറഞ്ഞത്? യഥാർത്ഥത്തിൽ ഇപ്പോ ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശൂന്യമായ ബോർഡാണുള്ളത്. അവിടെ ഒന്നുമില്ല, ചിത്രമില്ല. ആ ചിത്രം അവർക്ക് ഒന്നേന്ന് വരയ്ക്കാം. അങ്ങനെ ആദ്യം മുതൽ വരയ്ക്കുന്ന ആ ചിത്രം CPM ആണ് വരയ്ക്കുന്നതെങ്കിൽ അത് CPM അനുകൂലമായി വരയ്ക്കാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടിയാണ് ശ്രീ ജോൺ ജോൺ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, പാർട്ടിയുടെ ശക്തി, അതൊരു വിഷയമാണ്. അങ്ങനെ ശക്തി നിങ്ങൾ തെളിയിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ശക്തിയുള്ളവരാണോ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ, ഒരു രാജ്യസഭാ സീറ്റൊക്കെ തരണം എന്ന് CPM ചോദിച്ചാൽ അതിന് LJDക്ക് ഉണ്ടാകുന്ന മറുപടി എന്തായിരിക്കും? ഇല്ല, ഇതിപ്പോ ഓരോ പാർട്ടിയുടെ ശക്തി തെളിയിക്കേണ്ടത് ഈ ഓൺലൈൻ ചർച്ചയിലല്ലല്ലോ. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഏതൊക്കെ പാർട്ടിക്ക് ഏതെല്ലാം തരത്തിൽ ചർച്ചകളുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട ജോൺ ജോൺ പറയുന്നത് കേട്ടാ തോന്നും. ജോൺ ജോൺ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ പോലും ചെയ്യാത്ത, കേരളത്തിലെ ജനതയ്ക്ക് അറിയപ്പെടാത്ത ഒരു പാർട്ടിയുടെ പ്രതിയായിട്ടാണ്. ജനതാദൾ UDF എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടോയെന്ന് പോലും ജനങ്ങൾക്കറിയില്ല. അപ്പം അദ്ദേഹമാണ് LJDയുടെ ശക്തിയെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല, ഈ സീറ്റിനെ സംബന്ധിച്ച് ഇവിടെ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. LDFല് ഇത് ഈ സീറ്റ് ഏത് ഘടകകക്ഷിക്ക് കൊടുക്കണമെന്ന് LDF യോഗം തീരുമാനിക്കും. അതിന് മറ്റ് മുന്നണിയിൽ നിൽക്കുന്ന പ്രതിനിധികൾക്കോ മറ്റ് കക്ഷികൾക്കോ LDFനകത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കിച്ച് പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതെല്ലാം സുഖകരമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കും. ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇത് അല്ല ഷെയ്ഖ് ഹാരിസ്, ഇതിപ്പോ ഇടതുമുന്നണിയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ഈ വിഷയം പ്രസക്തമാകുന്നു. അതുകൊണ്ടാണ് ഇപ്പോ ഇടതുമുന്നണി തീരുമാനിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത് രാഷ്ട്രീയമാണ്. സ്വാഭാവികമായി നിങ്ങൾ UDFൽ നിന്ന് വന്നതിന് ശേഷം വീരേന്ദ്രകുമാറിന് നൽകിയ ഒരു സീറ്റ്, ആ സീറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാനുള്ള സ്വാഭാവിക താല്പര്യമുണ്ട്. ആ താല്പര്യമാണ് ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നതിന് പിന്നിലുള്ളതും. ഇല്ല, അത് കാത്തിരുന്ന് കാണാമല്ലോ. ഇപ്പം ജോർജ് തോമസ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് 8-ാം തീയതി LDF കൂടുമെന്നാണ്. 2-3 ദിവസം മാത്രമല്ലേ ഉള്ളൂ. LDF ഇതൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒഴിഞ്ഞ ക്യാൻവാസിൽ നല്ല പോലെ ചിത്രം വരയ്ക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് LDFലുള്ളതും CPMലുള്ളതും ഒക്കെ. അതൊക്കെ നല്ല രീതിയിൽ ചിത്രങ്ങൾ വരച്ച് പൂർത്തീകരിക്കാനുള്ള കഴിവ്, രാഷ്ട്രീയമായ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ഒരു മുന്നണി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ നിലയിൽ തന്നെ ചർച്ച ചെയ്ത് അതിന് തീരുമാനമെടുക്കുന്നതായിരിക്കും. ശ്രീ ജോൺ തോമസ്, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നത് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്നത് പോലെ നേരെ നിങ്ങളടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള അവകാശവാദങ്ങൾ അവിടെ നിൽക്കുന്നു. അതിനൊപ്പം തന്നെ CPM അവരുടെ ചില പ്രതിനിധികളെ രാജ്യസഭയിലേക്ക് അയക്കണം എന്ന പ്രാഥമിക ചർച്ച നടത്തി എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഇതൊക്കെ നടക്കും, പക്ഷേ ഞങ്ങളുടെ മുന്നണി ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുമെങ്കിലും അതൊക്കെ വളരെ ഭദ്രമായി കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന് പറയാമെങ്കിലും ഞങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സ്വാഭാവികമായി ഇതൊക്കെ അന്വേഷിക്കലാണല്ലോ. അങ്ങനെ അന്വേഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന വിവരം അവരുടെ പ്രതിനിധിയെ രാജ്യസഭയിലേക്ക് അയക്കണം എന്നുള്ള തീരുമാനത്തിലേക്കാണ്. അതിന് 2 നോമിനികളെയും അവർ തയ്യാറാക്കി വച്ചിരിക്കുന്നു. അതിലൊരാൾ എന്നുള്ള ചോയ്സിലേക്ക് ഒടുവിലെത്തും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. അവിടെയാണ് ഈ സീറ്റ് ജനതാദളിന് അവകാശപ്പെട്ടത് എന്ന് ജനതാദളിന്റെ 2 വിഭാഗവും പറയുന്ന സീറ്റ്. അത് CPM കൊണ്ടുപോകില്ലേ എന്നുള്ള സംശയം ഉയരുന്നത്. അല്ല, രാഷ്ട്രീയമായ ഈ തർക്കങ്ങൾ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇങ്ങനത്തെ തർക്കങ്ങൾ നിരവധി ഉണ്ടാവാറുണ്ട് എല്ലാ സീറ്റ് ചർച്ചയിലും എല്ലാ തെരഞ്ഞെടുപ്പിലും. അതിനോടൊപ്പം ഇത്തരം ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ തർക്കം ഉണ്ടാകുന്നിടത്തെല്ലാം പണ്ട് ഇത് കൊരങ്ങൻ അപ്പം വിധിച്ചതുപോലെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ തർക്കങ്ങളുണ്ടാവും, അവകാശവാദങ്ങളുണ്ടാവും. അവകാശവാദങ്ങൾക്കൊക്കെ അവസാനം ശരിയായ തീരുമാനം എടുക്കാൻ കഴിയുന്നൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട. അത് അർഹിക്കുന്നവർക്ക് കിട്ടും. ഞങ്ങൾ ഞങ്ങളുടെ ക്ലെയിം വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലെയിം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ശ്രീധരൻ പിന്നീട് അങ്ങനെ ഒരു അവകാശവാദത്തിൽ ഞങ്ങൾക്ക് 2-3 തവണ പല
മാനദണ്ഡങ്ങൾ കൊണ്ടതാണ്. ശരിയാണ്, ഇത് എൽ ഡി എഫിന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റല്ല എന്ന് ഷെയ്ക്ക് പറയുന്നത് ശരിയാണ്. യു ഡി എഫിൻ്റെ ഉണ്ട്, ജോണു അത് തന്നെ സൂചിപ്പിച്ചു, യു ഡി എഫിൻ്റെ ഉണ്ടായിരുന്ന സീറ്റാണ്. പക്ഷെ എന്തോ കാരണം കൊണ്ട് വീരേന്ദ്രകുമാർ അത് രാജിവെച്ചു. എന്ത് കാരണം കൊണ്ടാണ് രാജിവെച്ച് കഴിഞ്ഞപ്പോൾ സീറ്റ് വേക്കുണ്ടായി? നാടകം അവിടെ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ അതിർത്ത് വന്ന ഒരു കേരളത്തിലെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന നേതാക്കൾ സീനിയറായ ഒരു നേതാവ് അദ്ദേഹത്തിനോട് കാണിക്കേണ്ട ഒരു മര്യാദയുടെ അടിസ്ഥാനത്തിൽ മുന്നണി അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. ഇപ്പോ അദ്ദേഹമില്ല. ഇപ്പോ ഇത് ഇവിടെ ഒരു പുതിയ രംഗമാണ്. അപ്പോൾ ഇവിടെ ഇനി തീരുമാനിക്കേണ്ടത് ഏത് പാർട്ടിക്കാണ്? ഇനി ഇവിടെ വ്യക്തികളില്ല. അന്ന് അദ്ദേഹത്തിന്റെ ക്ലെയിം അദ്ദേഹം രാജിവെച്ച സീറ്റ് എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വീതം വെക്കണം. ആ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വീതം വെക്കുമ്പോൾ ജനതാദള് നേരത്തെ തന്നെ വെച്ചൊരു ക്ലെയിം അവശേഷിക്കുകയാണ്. അതിലെ സ്ഥാനാർത്ഥി ആരെന്നുള്ളതിലല്ല, ഇത് ഏത് പാർട്ടിക്ക് എന്നുള്ളതിലാണ് പ്രശ്നം. അതിൽ ഞങ്ങൾക്ക് തികഞ്ഞ ശുഭ പ്രതീക്ഷയുണ്ട്. എൽ ഡി എഫിൽ ചർച്ച വരുമ്പോൾ ഞങ്ങൾ നേരത്തെ വെച്ചിരുന്ന ക്ലെയിമിനനുസൃതമായി ജനതാദളില് മത്സരിക്കുമെന്ന്, ജനതാദളിന്റെ രാജ്യസഭ മെമ്പർ കേരളത്തിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതൊരു ചർച്ച വന്നാൽ അല്ലെങ്കിൽ ഒരു തർക്കം വന്നാൽ അവിടനെ സി പി എം കൊണ്ടുപോകും എന്ന് പറയുന്ന രീതിയിലൊന്നുമുള്ള ചിത്രീകരിക്കുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. ഇങ്ങനെ പല ചർച്ചകളും പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, ഏത് സീറ്റ് വിഭജന ചർച്ചയിലും അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോ അത് ആരെയെങ്കിലും അവർ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആരെയും പറ്റിയിട്ടോ അവർ പരിഗണിക്കും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ സാധ്യതകൾ പരിഗണിക്കുമല്ലോ, സാധ്യതകൾ പരിഗണിക്കുന്ന ഒരു കല തന്നെയാണല്ലോ ഇത്. അപ്പൊ ആ നിലയ്ക്ക് അങ്ങനെ പരിഗണിക്കുന്നുണ്ടാവും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അന്നേരത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുതിയ ഇടകക്ഷികൾ കൂടി വന്നൊരു സാഹചര്യത്തിൽ അങ്ങനെ വീതിക്കുന്നതിനായി ഒരു സീറ്റിനെ അങ്ങനെ വീതിക്കാനാവില്ല എന്ന് പറഞ്ഞ് ലോക്സഭാ സീറ്റ് വിട്ടുകൊടുത്ത പാർട്ടിയാണ് ജനതാദൾ എസ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭാ സീറ്റിന് പുറത്ത് ഞാൻ ക്ലെയിം ഉള്ളത്, ഞങ്ങൾ മത്സരിച്ചിരുന്ന കോട്ടയം സീറ്റ് വിട്ടുകൊടുത്തു. അന്ന് വിട്ടുകൊടുത്തത് ഞങ്ങളുടെ ഉണ്ടായിരുന്ന സീറ്റാണ്. പുതിയതായിട്ട് വന്ന നാല് ഘടകകക്ഷികൾ ഉൾക്കൊള്ളിച്ചു. ആ നാല് ഘടകകക്ഷികൾ ഉൾക്കൊള്ളിച്ചൊരു സാഹചര്യം വന്നപ്പോൾ ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വിട്ടുവീഴ്ച ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ രാജ്യസഭാ സീറ്റ് കിട്ടാനുള്ള തികഞ്ഞ ശക്തമായ അവകാശവാദം ഞങ്ങൾ ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ്. അത് നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പറയുന്നത് പോലെ ജനതാദൾ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാർട്ടിക്കും ആത്മവിശ്വാസം തന്നെയാണ്. എൽ ഡി എഫിലേക്ക് കൂടുതൽ ഘടകകക്ഷികൾ എത്തിയ അവസരത്തിൽ തന്നെ സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ, അവർ ഒന്നിച്ചു ചേരണം എന്നുള്ള ഒരു നിലപാട് ഇടതു മുന്നണിക്ക് പൊതുവെ ഉണ്ടായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളോടും ഒന്നിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വെക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളും ആ നിലയ്ക്കുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോയിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ അത് വഴിമുട്ടിപ്പോയി എന്ന് തോന്നുന്നു. ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഒരു ജനതാ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരുമിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതിനും അങ്ങനെ ഒരു ക്ലൈം ഉന്നയിക്കുന്നതിനുമുള്ള സാഹചര്യം വീണ്ടും ഉരുത്തിരിയുന്നുണ്ടോ? ജനതാ ആശയക്കാരായിട്ടുള്ള പാർട്ടികൾ ലയിക്കണം, ഒന്നാകണം എന്നുള്ളത് കേരളത്തിൽ തുടങ്ങിയ ചർച്ചയല്ല. അത് വളരെ കാലം മുമ്പ് തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുള്ള ചർച്ചയാണ്. എന്നാൽ ഇടക്കാലത്ത് അതിന് ചെറിയ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള തടസ്സം വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ സമീപ സമയത്ത് JDSഉം LJDയും തമ്മിൽ ലയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വരികയുണ്ടായി. സ്വാഭാവികമായും ഒരേ ആശയക്കാരായിട്ടുള്ള പാർട്ടിക്കാർ തമ്മിൽ ലയിക്കുക, ശക്തിപ്പെടുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ആ നിലയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്, ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, ആ ചർച്ചകൾ തുടരും. പക്ഷെ ആ ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് ഈ രാജ്യസഭാ സീറ്റ് LJDക്ക് തരുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളുടെ പാർട്ടി അതിന് കരുതുന്നില്ല. ഇപ്പോൾ ഏതായാലും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലയന ചർച്ചകളുമായി മുന്നോട്ട് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ട് ചർച്ചകൾ തുടരുന്നില്ല. ആ സാഹചര്യത്തിൽ LJD എന്ന നിലയിൽ പാർട്ടി ഈ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ LDF പരിഗണിച്ച് സീറ്റ് നൽകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ശ്രീ ജോർജ് തോമസ്, ഞാൻ ശ്രീ ജോൺ ജോൺ വരാം. ശ്രീ ജോർജ് തോമസ്, യഥാർത്ഥത്തിൽ ഈ രണ്ടു പാർട്ടികളുടെ ലയനം സംബന്ധിച്ചുള്ള ചർച്ചകൾ പറഞ്ഞതുപോലെ അതൊരു
തലം വരെ എത്തി എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അവിടെ നിന്ന് പിന്നീട് ചില ധാരണ പിശകുകൾ ഒക്കെ ആയിരിക്കണം. സ്വാഭാവികമായി അങ്ങനെ ലയനം നടക്കുമ്പോൾ രണ്ട് പാർട്ടികളെയും അതിനകത്തുള്ള നേതാക്കളെയും ഒക്കെ എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നുള്ള സ്വാഭാവികമായ ചർച്ചയായിരിക്കണമല്ലോ ആ ലയനം പെട്ടെന്ന് സാധ്യമാകാതെ പോകുന്നതിനുള്ള ഒരു കാരണം. ഇപ്പോൾ ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച സജീവമാകുമ്പോൾ ആ ലയനം എന്നുള്ള ചിന്തയ്ക്ക് കൂടുതൽ പ്രസക്തിയില്ലേ? നിങ്ങൾ മുന്നണിയിലെ വലിയ പാർട്ടി എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ആ നിലയ്ക്ക് ഇപ്പോ എം എൽ എമാരുള്ള പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചിന്തയിലേക്ക് വീണ്ടും കടക്കുന്നതിനുള്ള സാധ്യതകളിലേക്ക് കടക്കാനാകുന്നുണ്ടോ? അല്ല, ഞങ്ങളത് ഒരു അടഞ്ഞ അധ്യായമായിട്ടൊന്നും കണ്ടിട്ടില്ല. എൽ ജെ ഡി ജനതാദൾ എസ് ലയിക്കുന്ന ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകൾ തുടരുമെന്ന് ലയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ഒരു തടസ്സമാകുന്ന ചിന്ത എനിക്കില്ല. കാരണം ജനതാദളിനകത്ത് ഈ കഴിഞ്ഞ ഒരു ചെറിയ കാലഘട്ടത്തിനിടയിൽ തന്നെ നിരവധി വിഭാഗങ്ങൾ വന്ന് ലയിച്ചിട്ടുണ്ട്. ഒരു സമയത്തും ഉപാധികളോടെയുള്ള ലയനം നടന്നിട്ടില്ല. എല്ലാ സമയത്തും നിരുപാധിക ലയനം നടന്നിട്ടുണ്ട്. ലയിച്ചു വരുന്നവരെ ഞങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങളുടെ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലും അത് നിയമസഭാ സീറ്റാണെങ്കിലും മന്ത്രിസ്ഥാനമാണെങ്കിലും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ അതിന് തടസ്സമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ലയന ചർച്ച നിർത്തി വെക്കുകയോ ലയന ചർച്ച ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അതൊക്കെ തുടരുന്നുണ്ട്. പിന്നെ അതിന്റെ വ്യവസ്ഥകളും തീരുമാനങ്ങളും ബാക്കിയുള്ളതും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ ഇവർ വന്ന് എൽ ജെ ഡി ലയിക്കുന്നതിന് ഞങ്ങൾ നേരത്തെ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. അവർ ലയിച്ചു കഴിഞ്ഞാൽ അവരെ മാന്യമായി സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ള രാഷ്ട്രീയ മര്യാദ മുൻകാലങ്ങളിൽ മറ്റു വിഭാഗങ്ങൾ വന്ന് ലയിച്ചപ്പോൾ ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ലയനം ഏതെങ്കിലും രീതിയിൽ നടക്കാതിരിക്കും എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല. ആ വിഭാഗങ്ങൾ ഇതിനകത്ത് ലയിക്കും, അതേപോലെ തന്നെ അല്ലാതെ നേരത്തെ പോയിരുന്ന ആളുകളും ഒക്കെയും തിരിച്ച് ജനതാദളത്തിലേക്ക് വരുമെന്നുള്ള ശുഭപ്രതീക്ഷയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതും എന്തെങ്കിലും ഒരിക്കലും നടക്കാൻ പോകുന്ന ലയനവും ഈ ചർച്ചയും തമ്മിൽ ബന്ധമുണ്ടാവുന്നില്ല. അത് ഷെയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു. അതിനുണ്ടെ നമുക്ക് അങ്ങനെ ഒരു വിഷയം ഉദിക്കുന്നില്ല. പകരം ഈ ചർച്ച ഇപ്പൊ തീരുമാനിക്കപ്പെടേണ്ടതാണ്. കാരണം 14-ാം തീയതി നോമിനേഷൻ കൊടുക്കേണ്ടതാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഈ രണ്ട് പാർട്ടിയും സമാന ചിന്തയുള്ള രണ്ട് പാർട്ടികളാണല്ലോ, രണ്ടുപേരും ഒന്നിച്ചൊരു സ്ഥാനാർത്ഥി എന്നുള്ള ചിന്തയിലേക്ക് എത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എത്തിക്കൂടുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ സംഭവിക്കാം. കാരണം ഇന്നിപ്പോ 4-ാം തീയതിയിലേ ആയിട്ടുള്ളൂ. 10 ദിവസങ്ങളുണ്ട്. 10 ദിവസം വലിയൊരു കാലഘട്ടമാണ് രാഷ്ട്രീയത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിനകത്ത്. ഇതിനിടയിൽ എന്ത് സംഭവിക്കാം? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും രാജ്യസഭയിൽ മത്സരിക്കുക. അത് എൽ ജെ ഡി ഇതിനകത്ത് വന്നിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇതിൽ മത്സരിക്കുന്നത് ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ജെ ഡി എസിനുള്ളത്. യെസ്, ശ്രീ ജോൺ ജോൺ, ജനതാദൾ എസ് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ശക്തി നമ്മളിപ്പോ ഒരു ചർച്ചയിലല്ല ശക്തി തെളിയിക്കേണ്ടത്, രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് തീരുമാനമെടുക്കാൻ അറിയുകയും ചെയ്യാം. ഒരു നിർണായകമായ ഘട്ടത്തിൽ അത്തരത്തിൽ ഒന്നിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ സാധ്യത പോലും ഉണ്ടായിക്കൂടാതെ ഇല്ല എന്നുള്ള ഒരു സൂചന കൂടി ജോർ തോമസ് നൽകുകയും ചെയ്യും. ഇതിനകത്ത് ശ്രീ ഷെയ്ഖ് പി ഹാരിസ് ശക്തിയെ കുറിച്ച് പറഞ്ഞപ്പോ ഞങ്ങളുടെ പാർട്ടി എവിടെയുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു. ഉണ്ട് സാറേ, ഞങ്ങളുടെ പാർട്ടി യു ഡി എഫിനകത്തുണ്ട്. ഞങ്ങളുടെ പാർട്ടി യു ഡി എഫിലൊരു ഘടകകക്ഷിയാണ്. 8 ഘടകകക്ഷികളിൽ ഒന്നാണ് ഞങ്ങളുടെ പാർട്ടി. അത് പത്രത്തിലും മറ്റും കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളെ മാതിരിയുള്ള പ്രമാണിമാരായ നേതാക്കന്മാരൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല. നേതാക്കന്മാരുടെ നിങ്ങളുടെ നാത്തുള്ള നേതാക്കന്മാരുടെ എണ്ണം എണ്ണി പറഞ്ഞ കുറെ ഉണ്ട്. പക്ഷേ യു ഡി എഫിന് ഞങ്ങളുടെ ശക്തി മനസ്സിലായി. കേരളത്തിൽ വീരേന്ദ്രകുമാറും കൂട്ടരും എൽ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ പാർട്ടിക്കകത്തുണ്ടായിരുന്ന അണികളിൽ 75-80% അണികളും ഞങ്ങളുടെ കൂടെയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് യു ഡി എഫ് ഞങ്ങളെ യു ഡി എഫിലെ ഘടകകക്ഷിയാക്കിയത്. വെറുതെ ഒന്നുമല്ല, എന്റെ ചന്തം കണ്ടിട്ടൊന്നുമല്ല. അപ്പോ ആ രീതിയിൽ അപ്പൊ അത് വിട്ടുകള. ഇവിടെ ഇപ്പോ ജോർജ് തോമസ് പറഞ്ഞതിനെ കുറിച്ച് ഷെയ്ഖ് എന്ത് പറയും? എൽ ജെ ഡി ഞങ്ങളുടെ പാർട്ടിയിൽ വന്ന് ലയിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് ഞങ്ങളും ആദ്യമൊക്കെ പത്രത്തിൽ വായിച്ച അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രേയംസ് കുമാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, അങ്ങനെയല്ല, ജനതാദൾ എസ് എൽ ജെ ഡിയിൽ വന്ന് ലയിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ആദ്യം അത് തീരുമാനിക്കണ്ടേ? എൽ ജെ ഡി ജനതാദൾ എസിലാണോ? ഒരു എം എൽ എ പോലും ഇല്ലാത്ത എൽ ജെ ഡി പോയി ജനതാദൾ എസിനകത്ത് ലയിക്കുമോ? അതോ 3 MLA മാരുള്ള ആ പാർട്ടി വന്ന് ഒരു ശുദ്ധശൂന്യമായ എൽ ജെ ഡിയിൽ വന്ന് ലയിക്കുമോ എന്ന് ആദ്യം തീരുമാനിക്കണ്ടേ? ജോർജ് ജോൺസൺ ഉറപ്പാണ് എൽ ജെ ഡി വന്ന് ജനതാദൾ എസിൽ തന്നെ ലയിക്കും. ചിലപ്പോൾ 10 ദിവസത്തിനകം നടക്കും. അപ്പോ
പതിനാലാം തീയതി സ്ഥാനാർത്ഥി ഞങ്ങളുടെ സംയുക്ത സ്ഥാനാർത്ഥി ആയേക്കാം എന്നാണ് ജോർജ് തോമസ് പറയുന്നത്. പാമ്പിനെ പിഴിഞ്ഞ മാതിരി ആരാരെ വിഴുങ്ങും എന്നല്ല മത്സരം. അകത്തുള്ള ഈ ഈ പുര നിറഞ്ഞു നിൽക്കണ കുറെ ആൾക്കാരുണ്ട്, 10-15 പേരുണ്ട്. അവരെയൊക്കെ ജനതാദളത്തിനകത്ത് എവിടെ കൊണ്ടുപോയി അക്കോമഡേറ്റ് ചെയ്യും? സീറ്റ് കിട്ടൽ മാത്രം രാഷ്ട്രീയ ലക്ഷ്യമായി നടക്കുന്ന ആൾക്കാരാണ് LJD അകത്തുള്ള 10-15 പേരാണ്. ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ? നടക്കില്ല അതിനകത്ത്. ജനതാദളത്തിനകത്ത് അതിനകത്തൊന്നും കൊടുക്കാനും മാത്രമൊന്നുമില്ല, വലിച്ച് കയറി വരുന്നവർക്ക് കൊടുക്കാനും മാത്രമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ലയനം നടക്കൂല. പിന്നെ ഇവര് പറഞ്ഞത് ചിത്രം വരയ്ക്കുമ്പോൾ ഷെയ്ഖ് പാരിസ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ വല്യേട്ടന് ചിത്രം വരയ്ക്കാൻ നല്ലപോലെ അറിയാം. അതെ, വല്യേട്ടന് ചിത്രം വരയ്ക്കാൻ നല്ലപോലെ അറിയാം. വല്യേട്ടൻ ചിത്രം വരച്ചപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പല സീറ്റും പോയത്. ഇപ്പൊ ജോർജ് തോമസ് പറഞ്ഞ പോലെ കോട്ടയം സീറ്റും അങ്ങനെയാണ് പോയത്. കോട്ടയം സീറ്റ് ജനതാദളത്തിന്റെ കയ്യിൽ നിന്ന് CPM കൊണ്ടുപോയത് ഇതുപോലെ തന്നെയാണ്. അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ സീറ്റൊക്കെ CPM കൊണ്ടുപോയ ചരിത്രമേ ഉള്ളൂ. ഷെയ്ക്കെ ഒരു സംശയം വേണ്ട, അത് ഇക്കുറിയും സംഭവിക്കും. അപ്പോ നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ ആ പാർട്ടിയുടെ ശക്തി കൂടി ഒരു വിഷയമായി പരിഗണിക്കപ്പെടും. ഇത് പൂർവിക സ്വത്തല്ലല്ലോ എടുത്ത് മോന് കൊടുക്കാൻ. ഇത് രാഷ്ട്രീയ പാർട്ടി ക്ലെയിം വെച്ചാൽ പറ്റില്ലല്ലോ. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സീറ്റൊന്നും അല്ലല്ലോ ഇത്. ജനത ജോർജ് തോമസും അത് ബംഗ്യന്തരേണ സൂചിപ്പിച്ചു. വീരേന്ദ്രകുമാറിന് കൊടുക്കത്തതാണ്, വീരേന്ദ്രകുമാറിന് കൊടുത്തതാണ്. അതെ, വീരേന്ദ്രകുമാറിന് കൊടുത്തു, അദ്ദേഹം മരിച്ചു. അതിന് ബാക്കി മുന്നണി തീരുമാനിക്കും. അതുകൊണ്ട് ആശ നല്ലത് തന്നെയാണ്, പക്ഷെ അത് നടക്കില്ല എന്നുള്ള കാര്യം. പിന്നെ ഷെയ്ക്ക് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാനുള്ളത്. ഞങ്ങളുടെ മുന്നണി കൂടി സീറ്റ് തീരുമാനിക്കാതെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യണത്. ഈ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന മുഴുവൻ ചർച്ചകളും നാളെയും മറ്റന്നാളും നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ്. ചർച്ചകൾ വളരെ പ്രധാനമാണ്, അറിയണം, മനസ്സിലാക്കണം. അതിൽ കൂടിയാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഈ ചർച്ചയിലും പ്രധാനമാണ്. അത് നിങ്ങൾക്കാണെങ്കിൽ ഏത് LDF കൂടുന്നാ പറയണത്? എത്ര കാലമായി നിങ്ങളുടെ LDF യോഗം ചേർന്നിട്ട്? 2 ആഴ്ച മുമ്പ് കൂടാൻ നിന്നാണല്ലോ. അപ്പൊ അന്ന് പറഞ്ഞു കോവിഡ് കാരണം കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ എത്ര 10-15 ആൾക്കാർ വട്ടം കൂടി ഇരിക്കുന്നതിനാണ് ഇത്ര വലിയ ബുദ്ധിമുട്ട്? അതിനുശേഷം എത്ര മീറ്റിംഗ് നടത്തി, അതൊക്കെ ഓൺലൈനിൽ നടത്തിയില്ലേ? എന്താ LDF മാത്രം കൂടാത്തത്? അതുകൊണ്ട് കൂടില്ല ഷെയ്ക്കേ, LDF ഒന്നും കൂടാൻ പോണില്ല. CPM വിളിച്ച് സംഗതി പറയും, ഇന്ന മാതിരിയാണ്, വേണമെങ്കിൽ നിന്നോ അല്ലെങ്കിൽ പൊയ്ക്കോ എന്ന് പറയും എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കാൻ വന്ന ഒരേ ഒരു കാര്യം. അപ്പൊ സീറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം വേണ്ടേ? രാഷ്ട്രീയ കാരണം വേണ്ടേ? രാഷ്ട്രീയ കാരണം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല എന്ന് ഞങ്ങളെ പോലെ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർ അഭിപ്രായം പറയുന്നത്. രാഷ്ട്രീയ കാരണമില്ല. പിന്നെ നേരത്തെ ചോദിച്ചതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു, പുറത്തു നിന്നുള്ളവർ എന്തിനഭിപ്രായം പറയുന്നു എന്നുള്ളത്. പുറത്തു നിന്ന് പറയേണ്ടി വരുന്ന കാരണം അതാണ്. പല അനുഭവങ്ങൾ ഇപ്പൊ പ്രേമചന്ദ്രൻ അടക്കം ഇപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കാനാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നുകൊണ്ടിരുന്ന ഒരാളെ തന്നെ ഒഴിവാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പൊ ദേശീയ രാഷ്ട്രീയത്തിലാണ് ഒരു പ്രതിനിധി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി പോകണമെങ്കിൽ കേരളത്തിൽ നിന്നൊരു JDSന്റെ പ്രതിനിധി പോകണമെന്ന് CPM ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ട്? ആ കോട്ടയം സീറ്റ് ഏറ്റെടുത്തത് എന്ത്? ജനതാദള ഒരു ദേശീയ പാർട്ടിയാണല്ലോ, അതിന്റെ ഒരു പ്രതിനിധി പോയാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചിന്തിക്കാമായിരുന്നില്ല. അങ്ങനെ ചിന്തയില്ല. അങ്ങനെ ചിന്തയില്ലാത്തവർ അവിടെ മുന്നണിക്ക് നേതൃത്വം നൽകുമ്പോൾ ഇത് സംഭവിക്കാം എന്നുള്ള ചൂണ്ടിക്കാട്ടലാണ് നടക്കുന്നത്. ആ ചൂണ്ടിക്കാട്ടൽ വളരെ പ്രധാനവുമാണ് എന്ന് തോന്നുന്നു. മറ്റൊരു കാര്യത്തിന് കൂടി ഷെയ്ഖ് പാരിസിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന കാര്യത്തിൽ ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം എന്ന് ജോർജ് തോമസ് ചൂണ്ടിക്കാട്ടിയതിനോട്. ഒരുമിച്ചൊരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് ജോർജ് തോമസ് പറഞ്ഞത് മുന്നണിക്ക് ഒരുമിച്ചൊരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ള നിലയിലായിരിക്കാം. കാരണം സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ ചർച്ച തരുമ്പോ അങ്ങനെ ഏകകണ്ഠമായിട്ടായിരിക്കും ഒരു തീരുമാനം മുന്നണി എടുക്കുന്നത്. ആ നിലയിലായിരിക്കും അദ്ദേഹം അത് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം, രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് LJDക്ക് ആ സീറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ പാർലമെന്ററി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് മാത്രമല്ലല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും വിലയിരുത്തുന്നതും അവലോകനം ചെയ്യുന്നതും. LJDയുടെ പ്രസക്തി എന്ത് കേരള രാഷ്ട്രീയത്തിൽ എന്നും നല്ലപോലെ അറിയാവുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന CPM. അതുകൊണ്ട് തന്നെയാണ് CPM ഞങ്ങൾക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ തന്നെ LJDക്ക് ഈ സീറ്റ് തരുമെന്ന് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. ആ കണക്കുകൂട്ടൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ LJDക്ക് ഇവിടെ നിയമസഭയിൽ സീറ്റ് എത്രയുണ്ട് എന്നൊക്കെ ബഹുമാനപ്പെട്ട ജോൺ ജോൺ ചോദിച്ചു. LJDക്ക് സീറ്റ് കിട്ടാത്ത അവസ്ഥാവിശേഷം രാഷ്ട്രീയമായി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ജോൺ ജോൺ തന്നെ പറയണം. അതിന് കാരണമായി മാറിയത് ഇന്ന് ജോൺ ജോൺ വളരെ പുകഴ്ത്തി പറയുന്ന
അദ്ദേഹം നിൽക്കുന്ന മുന്നണിയിൽ നിന്നതിൻ്റെ 9 വർഷത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ വട്ടപൂജ്യമായി മാറിയത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും 2009 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുന്ന സന്ദർഭത്തിൽ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന ഈ 3 ഘടകങ്ങളിലെയും എത്ര പ്രാതിനിധ്യം ഉണ്ടായിരുന്നോ അതിൻ്റെ നേരെ പകുതിയായിട്ടും വട്ടപൂജ്യമായിട്ടും ചുരുങ്ങുന്ന അവസ്ഥാവിശേഷമാണ് UDFൽ പ്രവർത്തിച്ചപ്പോൾ നമുക്കുണ്ടായ അനുഭവം. അപ്പൊ ആ UDFൻ്റെ രാഷ്ട്രീയപരമായ അവരുടെ ശൈലികളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ അനുഭവം തന്നെ അത് ഒരു തുറന്ന പുസ്തകമായി കേരള രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് MLA മാരില്ലാത്ത ഒരു പാർട്ടിയായി മാറേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ രാജ്യസഭാ സീറ്റിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാം സുഖകരമായി പര്യവസനിക്കും. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ LJDക്ക് സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അല്ല, LDFൽ ശ്രീ ശൈഖ് ഹാരിസ് അത് പറയുമ്പോൾ LDFൽ ഇതുവരെയും സുഖകരമല്ലാതെ ഒരു സീറ്റ് ചർച്ചയും പര്യവസാനിച്ചിട്ടില്ല. ആ അങ്ങനെയും ഉണ്ട്. കാരണം നേരത്തെ ഈ പറഞ്ഞതുപോലെ കറ്റുവെങ്കിൽ സമ്മതിക്കുക, ഇല്ലെങ്കിൽ പൊയ്ക്കൊള്ളുക എന്നുള്ള നിലപാട് സ്വീകരിക്കും. പണ്ടൊരിക്കൽ അതുകൊണ്ട് വേദനയോടെ വീരേന്ദ്രകുമാറിന് പറയേണ്ടി വന്നിട്ടുണ്ട്, ചവിട്ടിപ്പുറത്താക്കിയെന്ന്. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീരേന്ദ്രകുമാർ മാത്രമല്ല, ഒരു പാർട്ടി എന്ന നിലയിൽ ഈ പാർട്ടി മൊത്തത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മുന്നണി വിട്ട ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. 2009 ഇലക്ഷന് മുമ്പുള്ള പാർലമെന്റിൽ, പാർലമെന്റിനകത്തും പുറത്തും നിന്ന് വളരെയധികം പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സഖാവ് വീരേന്ദ്രകുമാർ. ജനതാദളിന്റെ അന്നത്തെ കോഴിക്കോട് എന്ന് പറയുന്ന പാർലമെന്റ് സീറ്റ് സിറ്റിംഗ് സീറ്റായി. ആ സിറ്റിംഗ് സീറ്റ് അവർ എടുത്ത സന്ദർഭത്തിലുണ്ടായ രാഷ്ട്രീയപരമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചു. ആദ്യം ഞങ്ങൾ മുന്നണി വിടാൻ തീരുമാനിച്ചിട്ടില്ല. അന്നുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട മാത്യു ടി തോമസിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിൻവലിച്ചുകൊണ്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. അന്ന് അതിനെ തുടർന്നുണ്ടായ ചില രാഷ്ട്രീയ കാരണങ്ങളാണ് LDF വിടേണ്ട സാഹചര്യം അന്നത്തെ പാർട്ടിയിൽ വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം തീരുമാനിച്ചത്. അതെല്ലാം രാഷ്ട്രീയ കാരണങ്ങളായിരുന്നു. ആ രാഷ്ട്രീയ കാരണങ്ങളാലാണ് UDFൽ പോയതും 2010 UDFൽ ഉണ്ടായ ചില തിക്ത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF വിടാൻ തീരുമാനിച്ചത്. അന്ന് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ജോൺ ഉൾപ്പെടെ പങ്കെടുത്തതാണല്ലോ. ആ യോഗത്തിൽ ആകെ ഉയർന്ന പ്രതിഷേധം എന്ന് പറയുന്നത് ജോൺ ജോണും 2 സഖാക്കളും മാത്രമാണ്, 3 വോട്ടുകളും മാത്രമാണ് അന്ന് എതിർപ്പായിട്ട് വന്നത്. അങ്ങനെ UDF ജനതാദള് കൗൺസിൽ, അന്നത്തെ ജനതാദൾ യുവിന്റെ സ്റ്റേറ്റ് കൗൺസിൽ യോഗമാണ് LDF യോഗം വിടാൻ UDF യോഗം മുന്നണി വിടാൻ തീരുമാനിക്കുന്നതും LDFൽ ചേരാൻ തീരുമാനിച്ചു. ഇതെല്ലാം അതാത് സാഹചര്യത്തിലെ സന്ദർഭം അനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളാൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതും പാർട്ടി നിലനിന്നിരുന്നത്. ശ്രീ ജോൺ ജോൺ നേരത്തെ പറഞ്ഞ അങ്ങയുടെ മറുപടി വേണം. കാരണം ഈ UDFനകത്ത് നിന്ന് ഉണ്ടായിരുന്ന ആ പാർലമെന്ററി സീറ്റുകൾ, അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുതൽ ലോക്സഭ വരെ എല്ലാം ഇല്ലാതാക്കിയിട്ട് താങ്കളെ പോലുള്ളവർ അപ്പുറത്ത് നിൽക്കുകയും എന്നിട്ട് ഇപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്, വട്ടപൂജ്യമാണ്, നിങ്ങൾക്ക് സീറ്റൊന്നുമില്ലല്ലോ എന്ന്. പരിശോധിച്ച് ഞാൻ കൊല്ലം സീറ്റിനെ കുറിച്ച് പ്രേമചന്ദ്രന്റെ കാര്യം ആദ്യം പറഞ്ഞു. ജോർജ് തോമസ് കോട്ടയം എടുത്തു കൊണ്ടുപോയ കഥ പറഞ്ഞു. ഇപ്പൊ ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞു കോഴിക്കോട് പാർലമെന്റ് സീറ്റ് CPM അങ്ങ് എടുത്തിട്ട് പോയി, അപ്പോഴാണ് ഞങ്ങള് LDF വിട്ട് ഞങ്ങള് ചവിട്ടിപ്പുറത്താക്കിയേ എന്ന് നിലവിളിച്ചുകൊണ്ട് UDFലേക്ക് വന്നത് എന്ന് ഇപ്പൊ ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞു. 3 ഉദാഹരണങ്ങളായില്ലേ? NK പ്രേമചന്ദ്രൻ, ജനതാദളിന്റെ കോട്ടയം സീറ്റ്, ഇവരുടെ നേതാവിന്റെ വീരേന്ദ്രകുമാറിന്റെ അന്നത്തെ കോഴിക്കോട് സീറ്റ്. ഇതാണ് ചരിത്രം. ഈ രീതിയിലാണ് CPM കാലാകാലങ്ങളിൽ ഓരോരുത്തരുടെ സീറ്റുകൾ കവർന്നെടുത്തത്. അത് ഇക്കുറിയും ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഭാവിയെ കുറിച്ച് എങ്ങനെ പ്രവചിക്കും? കഴിഞ്ഞ കാലഘട്ടത്തിൽ ഭൂതകാലത്തിൻ്റെ അനുഭവങ്ങൾ പരിശോധിക്കണം, അപ്പോഴാണ് നമുക്ക് ഭാവിയെ കുറിച്ച് പറയാൻ സാധിക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ സീറ്റ് ഇക്കുറി CPM എടുക്കുമോ എന്നുള്ള ഭാവിയിലേക്കുള്ള ചോദ്യമാണ് നിങ്ങൾ ആങ്കർ ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്, ഭൂതകാലത്തേക്ക് നോക്കണം. ഭൂതകാലത്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഭാവിയെ കുറിച്ച് പറയാൻ പറ്റൂ.
ആ ഭൂതകാലത്ത് നമ്മൾ ഈ കണ്ട കൊല്ലം പാർലമെന്റ് പ്രേമേന്ദ്രന്റെ അനുഭവം, ഈ ജോർജ് തോമസ് പറഞ്ഞ കോട്ടയം സീറ്റ്, ഷേക്സ്പിയർ ഹാരിസ് പറഞ്ഞ കോഴിക്കോട് സീറ്റ്, ഇതൊക്കെ കലാകാരങ്ങളിൽ സി പി എം എടുത്തുകൊണ്ട് പോയതാണ്. ഇത് എടുത്തുകൊണ്ട് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഷേക്സ്പിയർ ഹാരിസ് ചോദിച്ചു പാർട്ടി എങ്ങനെ സീറ്റില്ലാണ്ടായി എന്ന്. കഴിഞ്ഞ അസംബ്ലി സീറ്റിൽ 7 സീറ്റാണ് തന്നത് യു ഡി എഫ് ജനതാ, നിങ്ങൾ നമ്മളെ വീരേന്ദ്രകുമാർ പ്രസിഡന്റായ പാർട്ടിക്ക് 7 സീറ്റാണ് തന്നത്. 7 സീറ്റിലാണ് മത്സരിച്ചത്. ജയിക്കാത്തതിന് ആരെ കുറ്റം പറയണം? കോൺഗ്രസ്സുകാരെ കുറ്റം പറയോ? വീരേന്ദ്രകുമാർ ഒന്നിച്ചില്ലാന്ന ലക്ഷത്തിന് പാലക്കാട് തോറ്റു. ഷേക്സ്പിയർ ഹാരിസ് എലത്തൂര് പോയിട്ട് 25,000 വോട്ടിന് തോറ്റു. ഷേക്സ്പിയർ ഹാരിസിന് അടുത്ത ഇലക്ഷൻ സീറ്റ് കൊടുത്തില്ലേ? കൊടുത്തല്ലോ. അമ്പലപ്പുഴയെ കൊടുത്തില്ലേ? എല്ലാ ഇലക്ഷനും ഷേക്സ്പിയർ ഹാരിസിന് സീറ്റ് ഉറപ്പാണല്ലോ. ഏത് കോതമംഗലത്ത് കിട്ടിയാലും ഷേക്സ്പിയർ ഹാരിസ് ഒക്കെ മത്സരിക്കുമല്ലോ. എലത്തൂര് പോയി 20,000 വോട്ടിന് തോറ്റു. അവിടെ അമ്പലപ്പുഴ പോയി 25,000 വോട്ടിന് തോറ്റു. ആര് ചെയ്യണം? ജനം നിങ്ങളെ സ്വീകരിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? യു ഡി എഫിന് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് സീറ്റ് തരാം, നിങ്ങൾക്ക് വേണ്ടി ലാഭം പണിയെടുക്കാം. അത് നിങ്ങൾ നിൽക്കുന്ന ആൾക്കാർക്ക് യോഗ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണ്ടേ? അതല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഉണ്ടല്ലോ പുര നിറഞ്ഞിരിക്കുന്ന 10-15 ആൾക്കാർ നിങ്ങളുടെ പാർട്ടിയിൽ സീറ്റും ചോദിച്ചു നിൽക്കുന്നു. അടുത്ത കൂടി ആരെങ്കിലും ഉണ്ടാവുമോ? ഇലക്ഷൻ നിന്നിട്ട് നാട്ടുകാർ നിങ്ങളെ മതിക്കുമോ? ഇടയ്ക്കിടയ്ക്ക് മുന്നണി ചാടുന്ന നിങ്ങൾക്ക് ആര് ബഹുമാനം തരും? ഒരു മനുഷ്യനും തരില്ലല്ലോ. ഈക്കുറി വടകരയിൽ മത്സരിച്ച കെ മുരളീധരൻ പി ജയരാജനെ തോപ്പിച്ച വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടായപ്പോ സി പി എം ധരിച്ചു. വടകരയിലും കോഴിക്കോട്ടുമുള്ള പഴയ സോഷ്യലിസ്റ്റുകാരെ കൈ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സി പി എം നിങ്ങളെ കൂടെ കൂട്ടിയത്. ഒരൊറ്റ സോഷ്യലിസ്റ്റാന്റെ വോട്ടിങ്ങും കിട്ടിയില്ല. അതുകൊണ്ടാണ് പി ജയരാജനെ 100,000+ വോട്ടുകൾക്ക് മുരളീധരൻ തോൽപ്പിച്ചത്. മുഴുവൻ സോഷ്യലിസ്റ്റുകാരും യു ഡി എഫിന് വോട്ട് ചെയ്തു, യു ഡി എഫിന്റെ കൂടെയാണ്. ഇതൊക്കെ സി പി എമ്മിന് അറിയാം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് അറിയാവുന്ന സി പി എം ഈക്കുറി രാജ്യസഭാ സീറ്റ് തന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് സമ്മാനം തരുന്നു പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണ്. നടക്കില്ലാതെ സി പി എമ്മിന് നിങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിങ്ങൾ പാർട്ടിയുടെ ശക്തി നോക്കിയിട്ട് വേണമല്ലോ, രാഷ്ട്രീയ കാരണം വേണമല്ലോ. മുന്നണി നിൽക്കുന്ന പാർട്ടി ആ മുന്നണിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പരിശോധിക്കണ്ടേ? നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താ മുന്നണിക്കകത്ത്? ഒന്നുമില്ലല്ലോ. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ മതിപ്പ് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ചാടും, പിന്നെ ഈ മുന്നണിയിൽ നിന്ന് ഇങ്ങോട്ട് ചാടും. ജനം വിലവെക്കുന്നില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഷെയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മഹാ വലിയ സ്വപ്നം പൂവണിയാത്തത്. എലത്തൂര് നോക്കി തോറ്റു, അമ്പലപ്പുഴ പോയി തോറ്റു. ഇക്കുറി നിങ്ങൾ എവിടെ പോയി നിന്നാലും എന്റെ ഷെയ്ക്കെ പഴയ ബന്ധം വെച്ച് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെയൊക്കെ ഒരു എം എൽ എ ആയി കാണാൻ. പക്ഷെ ജനത്തിന് ആഗ്രഹമില്ലല്ലോ. അപ്പോ എൽ ജെ ഡിക്ക് എന്ത് പ്രസക്തി രാഷ്ട്രീയത്തിൽ? എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനു നിലകൊള്ളുന്നു? വീരേന്ദ്രകുമാർ 25 കൊല്ലം, ആങ്കറോട് ഒറ്റ സെക്കൻഡ്, 25 കൊല്ലക്കാലം തുടർച്ചയായിട്ട് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിന്ന് വീരേന്ദ്രകുമാർ നയിച്ച് നയിച്ച് നയിച്ചാണ് ഈ പാർട്ടി വട്ടപൂജ്യത്തിലെത്തിയത്. ഞാൻ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. 77 വിദ്യാർത്ഥിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അന്നത്തെ 21-അംഗ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന രണ്ടുപേരും ഞാനും കായിക്കര ശംസിദ്ദീനും മാത്രമാണ്. മൂന്നാമത്തെ ഒരാൾ വീരേന്ദ്രകുമാർ മരിച്ചുപോയി, ഇനി രണ്ടാളേ ഉള്ളൂ. 77-75 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ പൊരുതി ജയിലിൽ പോയ എത്ര പേരുണ്ട് ഈ ജനതാ പരിവാറിനകത്ത്? ഞാനുണ്ട്. ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ പോയവനാണ്. എത്ര പേരുണ്ട് നിങ്ങളുടെ ജനതാ പരിവാറിനകത്ത്? ഇല്ല, ആൾക്കാർ ത്യാഗം ചെയ്തവരില്ല. അപ്പോ വീരേന്ദ്രകുമാർ 25 കൊല്ലം പാർട്ടിയെ നയിച്ചപ്പോ വട്ടപൂജ്യത്തിലെത്തി. അതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ നേതൃപാഠവം. വ്യക്തിപരമായും സാഹിത്യപരമായും പത്രപരമായിട്ടൊക്കെ അദ്ദേഹം വലിയ ആളായിരിക്കും, പാർട്ടിയെ നയിക്കാൻ അറിയില്ല. പാർശ്വവർത്തികൾ കൂടെ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് അതാത് കാലഘട്ടത്തിൽ ഓരോന്ന് വാങ്ങിയെടുത്ത് അവസാനം നശിപ്പിച്ചു. ഞാൻ 99 ജനതാ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവനാണ്, അന്ന് ജനതാദളിൽ നിന്ന്. കാരണം ഞാൻ പറഞ്ഞു നമ്മൾ എൽ ഡി എഫിൽ നിൽക്കാൻ പാടില്ല, നമ്മൾ യു ഡി എഫിൽ പോകണം. 99 ഞാൻ പറഞ്ഞു. വീരേന്ദ്രകുമാർ കൊല്ലംകോടുള്ള ഒരു കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി എന്നെ പുറത്താക്കി എന്ന് പ്രസംഗിച്ചിട്ട് മൂപ്പർ അങ്ങോട്ട് പോയി കഴിഞ്ഞു. ഒരു കടലാസ് കഷ്ണം തന്നിട്ട് വേണ്ട എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ. അതിനുശേഷം അന്ന് മുതൽ ഞാൻ പറഞ്ഞതാണ് യു ഡി എഫിന്റെ കൂടെ പോകണമെന്ന്. 2009 ഇവരൊക്കെ യു ഡി എഫിൽ വന്നപ്പോൾ സന്തോഷമായി, തന്നല്ലോ ഇവിടെ യു ഡി എഫിൽ ഞാൻ പറഞ്ഞത് നടത്തുന്നല്ലോ എന്ന് പറഞ്ഞു. 2014 വീരേന്ദ്രകുമാർ പാലക്കാട് പാർലമെന്റിൽ മത്സരിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഈ പാർട്ടിക്കകത്ത് രണ്ടാമത് തിരികെ വന്നത്, യു ഡി എഫിൽ നിൽക്കുന്ന പാർട്ടിക്കകത്ത്. എൽ ഡി എഫിൽ നിൽക്കുന്ന പാർട്ടിക്കകത്ത് വിഷാന്തേഹിയായിട്ട് ഞാൻ വന്നിട്ടില്ല. എന്റെ അടിസ്ഥാനപരമായ വികാരം എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിന് ശാപമാണ് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൽ ഡി എഫിൽ ഞാൻ പുറത്തു വന്നതും ഞാൻ യു ഡി എഫിൽ പോയതും അന്നും ഇന്നും യു ഡി എഫിൽ നിൽക്കുന്നത്. അപ്പോ രാഷ്ട്രീയപരമായി നിങ്ങളുടെ നേതാവായിരുന്ന വീരേന്ദ്രകുമാർ നശിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇനി അദ്ദേഹത്തിന്റെ മകന് ഒരു സീറ്റ് കിട്ടി, രാജ്യസഭാ സീറ്റ് കിട്ടി, അദ്ദേഹത്തിന്റെ ജീവിത സാഫല്യം അടയാന്നല്ലാണ്ട് ഷെയ്ക്കെ നിങ്ങളുടെ ശ്രീ ഷെയ്ക്ക് ഹാരിസ് ഈ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ തന്നെ ഉന്നയിച്ച ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയമായ ശക്തി. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സിപിഎം അങ്ങനെ ചിന്തിക്കുമെന്ന് തന്നെ നമുക്ക് കരുതുകയും ചെയ്യാം. അങ്ങനെ ശക്തി തെളിയിക്കാൻ സാധിക്കാതെ പോയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഈ പറയുന്നത് പോലെ 7 സീറ്റുകൾ കിട്ടിയിട്ട് ഒരിടത്തും ജയിക്കാൻ സാധിച്ചില്ല. അത്
അന്നൊരു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരമുണ്ടായിരുന്നു. ആ വികാരത്തിൽ കോൺഗ്രസ്സുകാരും വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ജയിച്ചു കയറാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി, അത് ശരിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും അത്തരമൊരു സാഹചര്യം തന്നെ നിൽക്കുന്നു. കോഴിക്കോടും വടകരയിലും ഒക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലുതായി വോട്ടുള്ള ഒരു പ്രസ്ഥാനം അവരെ പൂർണ്ണമായി സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കാത്ത സാഹചര്യവും ഉണ്ടായി. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ രാഷ്ട്രീയമായ കത്തി, അത് ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യസഭാ സീറ്റൊക്കെ നൽകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ ആയി മാറുന്നത്. അത് നമ്മുടെ ചർച്ചയിൽ ഒരു പ്രധാന വിഷയമാകുന്നതും അതുകൊണ്ടാണ്. അതിനു മുമ്പ് ഈ ബഹുമാനപ്പെട്ട ഈ ജോൺ ജോൺ പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം 77 വിദ്യാർത്ഥി ജനതയുടെ ആദ്യത്തെ പ്രസിഡന്റായി വന്ന ആളാണ്. തുടർന്ന് ഞങ്ങളൊക്കെ ആ വിദ്യാർത്ഥി ജനതയുടെ പ്രവർത്തകനായും ഭാരവാഹികളുമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഞാൻ ബഹുമാനപ്പെട്ട ജോർജ് തോമസും ഒക്കെ. അദ്ദേഹം ചില നിരാശബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞതിനപ്പുറം അതിനെന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമോ പ്രസക്തിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരികയും ഇതേ വീരേന്ദ്രകുമാർ പ്രസിഡന്റായിരിക്കുന്ന കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു കൊണ്ട് വീരേന്ദ്രകുമാറിന്റെ നേതൃത്വപാഠത്തെ കുറിച്ച് പ്രശംസിച്ച് പലവട്ടം പ്രസംഗിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അത് ഒക്കെ കേരളീയ സമൂഹത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയ തർക്കങ്ങൾ നടത്തേണ്ടവരല്ല ഞാനും ജോൺ ജോണും ജോർജ് തോമസും എന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആ തർക്കങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ കഴിഞ്ഞ UDF മുന്നണിയിൽ ഞങ്ങൾ ഇന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് 7 കിട്ടി, ജനങ്ങൾ വോട്ട് ചെയ്തില്ല, വിജയിച്ചില്ല എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥവും. കാരണം കോൺഗ്രസിന്റെ ഒരു സ്വഭാവം എന്താ, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുക, അവർ സീറ്റ് തരും, വോട്ട് തരത്തില്ല. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മുന്നണിയിൽ 40,000, 40,000 വോട്ട് വരെ പിടിച്ച ഞങ്ങൾക്ക്, ഞങ്ങളെല്ലാം JDUവിന്റെ സ്ഥാനാർത്ഥികൾ മുഴുവൻ തോറ്റത് കോൺഗ്രസ് കാലുവാരിയത് കൊണ്ടാണ്. അപ്പൊ കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുമെന്നല്ലാതെ അവരുടെ വോട്ട് തരുന്ന ശീലം കോൺഗ്രസിനും UDFനും ഇല്ലാതായി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാം തോക്കേണ്ടി വന്നത്. അല്ലാതെ ജനം വോട്ട് ചെയ്യാതിരുന്നത് കൊണ്ടല്ല, അത് മനസ്സിലാക്കണം. അപ്പം ഞാൻ ആ നിലയ്ക്ക് അതിന്റെ മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റെന്താണ് ശ്രീ പ്രവീൺ ചോദിച്ചതെന്ന് ഞാൻ കേട്ടില്ല. എന്താണ് ചോദിച്ചത്? അല്ല, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ശക്തി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിഷയം തന്നെ അല്ലേ എന്നുള്ളതാണ്. ഈ സീറ്റ് എടുക്കുമ്പോൾ ആ ശക്തി ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഉണ്ട് എന്നുള്ള സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ ആ സീറ്റ് ചോദിക്കുന്നത്, അവകാശവാദം ഉന്നയിക്കുന്നത്. ആ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെല്ലാം നിലയിൽ സ്വാധീനമുണ്ടെന്ന് നല്ലപോലെ ബോധ്യമുള്ള പാർട്ടിയാണ് അതിന് നേതൃത്വം നൽകുന്ന CPMഉം ആ മുന്നണിയും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടും, രാജ്യസഭയിലേക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ശ്രീ ജോൺ തോമസ്, എന്തായാലും ഈ ജോൺ ജോൺ ഉന്നയിച്ച ചില വിഷയങ്ങൾക്ക് ഷെയ്ഖ് പി ഹാരിസ് മറുപടി പറയേണ്ടതുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് തുടർച്ചയായി പോയത്. ക്ഷമിക്കുക, നേരത്തെ അങ്ങ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് ഷെയ്ഖ് പി ഹാരിസ് നൽകിയ മറുപടിക്ക് ഒരു മറുപടി അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത് ഇടതുപക്ഷ മുന്നണി എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനമായിരിക്കും എന്ന് പറഞ്ഞുവല്ലോ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുമിച്ചൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന്, അപ്പോൾ ഒരുമിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ LJDക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു. LJD ആരെയൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇല്ല, അത് മുന്നണി ഏത് പാർട്ടിക്ക് സീറ്റ് കൊടുക്കുന്നു അവർ തീരുമാനിക്കും. ഹലോ, പറഞ്ഞോളൂ. അതിൽ സംശയമില്ല, അതിൽ ഞങ്ങളുടെ അവകാശവാദം ഉണ്ട്, അവരുടെ ഉണ്ട്. പക്ഷെ ജോണ് പറഞ്ഞ ഒരു കാര്യം സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. ശരിയാണ്, ജോണ് ഞാൻ വിദ്യാർത്ഥി ജനതയുടെ അംഗമാകുമ്പോൾ ജോണ് വിദ്യാർത്ഥി ജനതയുടെ പ്രസിഡന്റാണ്. ആ സീനിയോറിറ്റി ഞാൻ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ കഴിവിനെയും അംഗീകരിക്കുന്നു. പക്ഷെ ജോൺ പറഞ്ഞ ഒരു കാര്യം ഏകപക്ഷീയമാണ്. അതായത് CPM സീറ്റുകൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടൊന്ന് നോക്കുന്നത് കൊള്ളാം. കോൺഗ്രസ് ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സീറ്റുകൾ മറ്റു ഘടകകക്ഷികളുടെ എടുത്തു എന്നുള്ളതറിയാൻ ഇന്നത്തെ കേരള കോൺഗ്രസിന്റെ അവസ്ഥയൊന്ന് നോക്കിയാൽ മതിയാവും. ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. 4 MPമാർ വരെ കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ കേരള കോൺഗ്രസ് എണ്ണിയാൽ ഒതുങ്ങാത്ത പാർട്ടിയാക്കി മാറ്റിയെടുത്ത് അവസാനത്തെ ഒരു സീറ്റിലാക്കി
ഒരുക്കിയെടുത്തതിനകത്ത് കോൺഗ്രസിനെ അഭിനന്ദിക്കുന്ന ആളാണ് ഞാൻ. കാരണം ആവശ്യമില്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് കേരള കോൺഗ്രസ്. അതിനെ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതെന്ന് കരുതുന്നതാണ്. പക്ഷേ ഈ വിഴുങ്ങുന്ന ഒരു സ്വഭാവം അത് കോൺഗ്രസ് ആണ് നന്നായിട്ട് കാണിച്ചു തന്നത്. അത് ഏത് മുന്നണിയിലും നടക്കും. കാരണം ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് അങ്ങനത്തെ പല സംഭവങ്ങളുണ്ടാവും. അത് അവനവന്റെ കഴിവനുസരിച്ചിട്ടും ജനപിന്തുണ അനുസരിച്ചിട്ടും നേതൃപാഠവും അനുസരിച്ചിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം സംരക്ഷിക്കണം, അതിന്റെ സീറ്റുകളും മറ്റുമൊക്കെ. പിന്നെ മുന്നണി എന്ന് പറയുന്നത് എന്താ മുന്നണികൾ ഉണ്ടാവാൻ കാരണം? മുന്നണി എന്ന് പറയുന്നത് 4-3-7 എന്നുള്ള ഒരു പാർട്ടിയും അല്ലെ വേറൊരു പാർട്ടിയും കൂടെ ചേർന്നുകൊണ്ടുള്ള സഖ്യത്തിന്റെ കണക്കിലല്ല. അതിനപ്പുറത്ത് ആ മുന്നണി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയഗതിയുണ്ട്, ഒരു ജനത്തിന് മുന്നിൽ കൊടുക്കുന്ന ഒരു ഒരു ചിത്രമുണ്ട്. ആ ചിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രം അല്ലെങ്കിൽ കോൺഗ്രസ് മാത്രം എന്നുള്ളതിനല്ല, അതിനൊക്കെ അപ്പുറത്ത് സമൂഹത്തിന്റെ വിവിധ ഇതിൽപ്പെടുന്ന ആളുകൾ അതിൽ വരുന്നുവെന്ന് കാണിക്കാനാണ്. അവിടെയാണ് വോട്ട് വരുന്നത്. പാർട്ടി അല്ല, ഒരു അതൊക്കെ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ പോയിട്ട് കാര്യമില്ല. ഓരോ സ്ഥലത്ത് ഓരോ നേതാക്കളുടെ കയ്യിലിരിക്കുന്ന സമയങ്ങളിൽ പല സീറ്റുകളും പല പാർട്ടികൾക്കും നഷ്ടമായിട്ടുണ്ട്. അത് ഒരു പാർട്ടി മാത്രം ഒരു പാർട്ടിയോട് കാണിച്ചതാണെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. അങ്ങനെ വിഴുങ്ങാൻ പറ്റുന്നവർ വിഴുങ്ങിയിട്ടുണ്ട്, തിരിച്ചും പുലർത്താൻ പറ്റുന്നവർ പുലർത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കഥയിലേക്കൊക്കെ നമ്മൾ പോകണോ? കോൺഗ്രസിന് എന്തെല്ലാം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ രാജ്യസഭാ സീറ്റുമായിട്ടുള്ള ചർച്ചയിലും ലയന ചർച്ചയുടെ കാര്യത്തിലും കനത്ത സുഖപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് നടക്കുമെന്നും ജനതാദളിന്റെ ജനതാദൾ സെക്യുലറിന്റെ നോമിനി ഇത്തവണ രാജ്യസഭയിലേക്ക് കേരളത്തിലേക്ക് ഇന്ന് പോകുമെന്നുള്ള, അതായത് രണ്ടു തരത്തിലും വിഴുങ്ങൽ ഉണ്ടാകില്ല എന്ന്. ഒന്ന് സീറ്റിന്റെ കാര്യത്തിൽ, രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും ലയനത്തിന്റെ കാര്യത്തിലും മറ്റാരെയും വിഴുങ്ങാൻ ജനതാദൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ജോൺ തോമസ് വിശ്വസിക്കുന്നത്. ഇല്ല, ലയനം എന്ന് പറയുന്നത് വിഴുങ്ങലല്ലോ, അലിഞ്ഞു ചേരലല്ലേ, അത് തമ്മിൽ ഒത്തിരി വ്യത്യാസം. അല്ല അല്ല അല്ല, മറുവശത്ത് നിന്ന് എൽ ജെ ഡി വന്ന് നിങ്ങളെയൊക്കെ അങ്ങ് വിഴുകിക്കൊണ്ട് പോകാം, എന്നിട്ട് ഞങ്ങൾ ഒന്നാണ് എന്ന് പറയാം. ലയിക്കൽ എന്ന് പറയുന്നത്, ലയിക്കൽ എന്ന് പറയുന്നതിനും വിഴുകൽ എന്ന് പറയുന്നതും ഞാൻ ആ അർത്ഥത്തിൽ തന്നെയാണ് അത് ഉപയോഗിച്ചത്. വേണമെങ്കിൽ അങ്ങനെയും ആകാം. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഭയപ്പെടേണ്ടത് നമുക്ക് അതിനെപ്പറ്റി ഒരു ഭയം ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ. നമുക്ക് അങ്ങനെ ഒരു ഭയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാർട്ടിയിലേക്ക് ജനതാദൾ എസിലേക്ക് വന്നിരിക്കുന്ന പല ഘടകങ്ങൾ വന്നു. ആര് വരുമ്പോഴും അവർക്ക് നമ്മൾ സ്ഥാനങ്ങൾ കൊടുത്തു. അത് ഇപ്പൊ എൽ ജെ ഡി വന്നാലും ഒരു സംശയവും കാര്യത്തിൽ വേണ്ട, അവർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥാനമാനങ്ങൾ അവർക്ക് നൽകി. ജോൺ വിഷമിക്കുന്ന പോലെ അവർക്ക് ഇവിടെ നിൽക്കാൻ മേലാത്ത സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ അവരെ അക്കോമഡേറ്റ് ചെയ്യും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അവരെ ഹൃദയം തുറന്ന് സ്വീകരിച്ച് അക്കോമഡേറ്റ് ചെയ്ത് സംയുക്തമായി എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ചർച്ച നീണ്ടുപോകുന്നത്, ചർച്ച നീണ്ടുപോകുന്നതിന് ഒത്തിരി കാരണങ്ങൾ ഉണ്ടാവും ജോണെ, അതോർത്ത് ജോണ് വിഷമിക്കണ്ട. ചർച്ച നീണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിടത്തിന്റെയും സൗകര്യവും, ഈ കോവിഡിലായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ നടന്നു പോകുമായിരുന്നു. ഇതിപ്പോ ഇതിന്റെ അസൗകര്യങ്ങൾ, ഓൺലൈൻ മീറ്റിങ്ങുകളുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഉള്ളു. അല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നില്ല. സ്വീകരിക്കുന്നതിനും ഞങ്ങൾക്ക് വിഷമമില്ല. ഇതിനകത്ത് ഒരു കൊല്ലം ഒരു വലിയ കാലഘട്ടമാണോ ജോണെ? രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വേഗമാണ്, അത് സ്വാഭാവികമായി അതിന് സമയമെടുത്തേക്കാം. കാരണം നേരത്തെ ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ നേതാക്കൾ അതില് വേറെ ഷെയ്ക്ക് തന്നെ നേരത്തെ സൂചിപ്പിച്ച വേറൊരു വിഷയം ഇതിനകത്തുണ്ട്. ഈ രണ്ടു പാർട്ടികൾ തമ്മിലുള്ള ലയനമല്ല ഇവിടെ. ഈ രണ്ടു പാർട്ടികൾ തമ്മിലുള്ള ലയനം എന്ന് പറയണമെങ്കിൽ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ വരണം. ഇവിടെ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു ലയനമാകുമ്പോൾ അതിലെ ഒരു ഘടകം മാത്രമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അവരിത്രയും കാലവും പ്രവർത്തിച്ചു വന്നു. ദേശീയമായ ഒരു നേതൃത്വം അവർക്കുണ്ട്. അതിൽ നിന്ന് വിട്ടുവരാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ദേശീയമായ വേരുകളും ബന്ധങ്ങളും ചരടുകളും അവർക്കുണ്ടാവും. അതിൽ നിന്നൊക്കെ വിട്ട് അവരിവിടെ വരിക, വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുക, ഇതെല്ലാം ഉണ്ടാവും. അതൊക്കെ ചർച്ച ചെയ്ത് കൊണ്ടുവരും. ആർക്ക് ദേശീയ നേതൃത്വം? എൽ ജെ ഡിക്കോ? നേരത്തെ കണ്ണിൽ ശ്രേയംസ് കുമാർ പ്രസിഡന്റ് അല്ല, പർഗീസ് ജോർജ് ആണ് പ്രസിഡന്റ്. അവിടെ ഏകാന്ത നേതാവാണ്. അത് അവരുടെ ഒരു ആഭ്യന്തര കാര്യം എന്നുള്ള നിലയിൽ അവരുടെ അകത്ത് അത് ഏതായാലും ഒരു ദേശീയ നേതൃത്വമുള്ളതുകൊണ്ടാണല്ലോ മാറ്റം വന്നത്. നിങ്ങൾ ദേശീയത പറഞ്ഞുകൊണ്ടുള്ള മാറ്റം വന്നത് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ആ സാങ്കേതികമായ പല പ്രശ്നങ്ങൾ കൊണ്ട് താമസിച്ചു പോയതാണ് രണ്ട് നേതൃസ്ഥാനത്തിലേക്ക്. നിങ്ങൾക്ക് ഞാൻ ആശംസകൾ നേരുന്നു. നിങ്ങൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്. എൽ ജെ ഡി നിങ്ങളുടെ പാർട്ടിയിൽ വന്നിലേക്കും, ലയിച്ചു കഴിഞ്ഞാൽ സീറ്റ് നിങ്ങൾക്ക് കിട്ടും.
അപ്പോ നിങ്ങൾ രണ്ട് റൗണ്ടിലും ഷെയ്ഖ് പി ഹാരിസിനെ അടിച്ച് ഫ്ലാറ്റ് ആക്കി കേട്ടോ ജോർജ് തോമസെ. അങ്ങനെയല്ലല്ലോ, അവര് വന്നു കഴിയുമ്പോ ഞങ്ങളും അവരും തമ്മിൽ അടിച്ച് ഫ്ലാറ്റ് ആക്കാൻ ഞങ്ങൾ രണ്ടല്ലോ ഒന്നല്ലേ. അതെ, എന്നുള്ള ചിന്തയിൽ തന്നെയാണ് പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. പക്ഷേ ഷെയ്ഖ് പി ഹാരിസ് നേരത്തെ പറഞ്ഞതുപോലെ ഇടതു മുന്നണിയുടെ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ള നിലയിലായിരിക്കും അത് വരുന്നത് എന്ന് മാത്രമെന്നാണ്. എൽജെഡി ജെഡിഎസ് ലയനത്തെ കുറിച്ച് വ്യാകുലതപ്പെടാതെ ജോൺ ജോൺ ബഹുമാനപ്പെട്ട ജോൺസൺ സ്വന്തം പാർട്ടിയിലെ ആളുകൾ പൊഴിഞ്ഞു പോകാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. ആള് പോയില്ല. 14 ജില്ലകളിൽ രണ്ടു കൊല്ലമായി കമ്മിറ്റി വെച്ച് 80 ജില്ലാന മണ്ഡലങ്ങളിൽ കമ്മിറ്റിയുമായി നന്നായി പ്രവർത്തിച്ചു പോകുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടും അതിനകത്തില്ല. നിങ്ങളെ പോലെയുള്ള 10-15 നേതാക്കന്മാരുടെ സാന്നിധ്യം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പങ്കെടുത്ത മൂന്ന് പേർ നന്ദി. ശ്രീ ഷെയ്ഖ് പി ഹാരിസ് അവസാനമായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഈ ഒടുവിൽ അല്ല, ഈ ചർച്ചയുടെ കാര്യത്തിൽ ഇപ്പോഴും ആ ഒരു വിശ്വാസം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് അല്ലെ? ചർച്ചയ്ക്ക് വിഷയമായ കാരണങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. എൽ ജെ ഡി വളരെ ശുഭ പ്രതീക്ഷയിലാണ്. നമുക്ക് വീണ്ടും എൽ ജെ ഡിയുടെ സ്ഥാനാർത്ഥി രാജ്യസഭാ അംഗമായ ശേഷം വീണ്ടും ചർച്ചയ്ക്ക് ഒരുമിച്ച് കാണാം. എൽ ജെ ഡി ഏത് എന്നുള്ള സംശയം പറയുന്നത് നിങ്ങളല്ല എന്നാ പറയുന്നത്? ഞങ്ങളെ മൂന്ന് പേരെയും ഒന്നിച്ചു കൊണ്ടുവന്നതിന് നന്ദി. അതെ അതെ, അത് അത് തന്നെയാണ്. ഈ മൂന്ന് പേരെ മൂന്നിടത്താണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും മൂന്ന് പേരെയും ഒരുമിച്ച് ഒരു ചർച്ചയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തോടെ നന്ദി.